ഇത് നമ്മുടെ നായകന്റെ പേരിലുള്ള നിപിദിനാഘോഷമാണോ നമ്മളൊക്കെ സുന്നികളല്ലേ ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് ഒരു സങ്കടം തോന്നുന്നില്ല ഇത് കേൾക്കുമ്പോ നമ്മളൊക്കെ സുന്നികളല്ലേ ഈ നിബിദിനാഘോഷത്തിനൊക്കെ നമ്മൾ കണ്ടില്ലേ ചുമ്മയാണോ മറ്റ് ഇതര ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഈ സമുദായത്തിന്റെ ആശയ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും സംഭവിച്ചു പോയ പോലും ആരംഭ ആരംഭപ്പൂവായ പ്രവാചകന്റെ ജന്മദിനത്തെ ആക്ഷേപിക്കുന്ന തലത്തിലേക്ക് കൊണ്ടപ്പിച്ചത് ഈ കാലഘട്ടത്തിലെ ദിനാഘോഷങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരുടെ വഴിവിട്ട പരിധിവിട്ട ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുപോയ യഥാർത്ഥിന്ന് ഇവിടെ പേരിലല്ലേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലമ്മയുടെ ജന്മദിനത്തിന് ലപിതങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ചെയ്തിട്ടാണ് ആ ആഘോഷം നടത്തുന്നതെങ്കിൽ അത് പ്രവാചക നിന്നയല്ലേ എന്തിന് നമ്മൾ ഡെൻമാർക്കിലേക്ക് പോകണം എന്തിന് നമ്മൾ എന്തിനാണ് പ്രവാചക നിന്നയുടെ പേരിൽ നമ്മൾ സമരം ചെയ്യേണ്ടത് ആദ്യമായി സമരം ചെയ്യേണ്ടത് നിബിദിനാഘോഷങ്ങളുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അല്ലേ നമ്മൾ തിരിയേണ്ടത് നിങ്ങളെന്ന് ചിന്തിച്ചു നോക്ക് ഇന്ന് അറിഞ്ഞോ അറിയാതെ നമ്മൾ പെട്ടുപോയിരിക്കുകയാണ് അതില് അറിഞ്ഞ പെട്ടുപോയിരിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രമുഖമായ ഒരു സ്ഥലത്ത് ദിവസം മനോഹരമായ വഴല് നിങ്ങൾ അറിയണം മനോഹരമായ വഴല് പിറ്റേ ദിവസം അഥവാ നബിദിനത്തിന്റെ തൊട്ട് തലേ ദിവസം അതേ വേദിയിൽ ആ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകളുടെ നൂറിരട്ടി ആളുകൾ നൂറിരട്ടി പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് ഈ കേരളത്തിലെ പ്രമുഖനായ ഒരു ഗായകന്റെ മാപ്പിളപ്പാട്ട് ആയിക്കോട്ടെ മാപ്പിളപ്പാട്ട് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിലും നമുക്കതിൽ സങ്കടപ്പെടാൻ നമുക്കുണ്ടെങ്കിലും നമുക്ക് അത് മറക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഗായികമാരായി കടന്നു വന്ന പെൺകുട്ടികൾ ആളുകൾ ഇരിക്കുന്ന പൊതുവേദിയിലേക്ക് ഇറങ്ങിയിട്ട് എൺപതും തൊണ്ണൂറും വയസ്സായ നിസ്കാരത്തടമ്പുള്ള പിതാക്കന്മാരുടെ ഡാടിയിൽ പിടിച്ച് അവരെ ഇക്കിളിപ്പെടുത്തി അവരുടെ മുന്നിൽ പാട്ടുപാടിയിട്ട് ആടുകയും പാടുകയും ചെയ്തിട്ട് ഏത് പ്രവാചകനോടുള്ള സ്നേഹം കാണിക്കാനാണ് നമ്മൾ ഇതൊക്കെ കാണിക്കുന്നത് ഏത് പ്രവാചകനോടുള്ള സ്നേഹമാണിത് ആദരവായ പ്രവാചകനോടുള്ള സ്നേഹമാണോ ഇതൊക്കെ ഇല്ലേ മറ്റൊരു സ്ഥലത്ത് ഇതേ ജില്ലയിൽ ഞാൻ പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ വിദേശ രാജ്യത്തിൽ നിന്ന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിദേശ വനിതകൾ അറിയാലോ മദാമ പെണ്ണുങ്ങളുടെ വസ്ത്രത്തിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പാണക്കാട് തങ്ങള് മഹാന്മാരായ ഉസ്താദുമാരൊക്കെ ഈ സരസിൽ നിന്ന് പോയി ഞാൻ പറയുന്നു ഈ മദാമ പെണ്ണുങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിനെ പറ്റി നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ദിനാഘോഷത്തിന്റെ പേരിൽ ചെറുപ്പക്കാര് കള് കുടിച്ചുകൊണ്ട് നടന്നും അതുപോലെ തന്നെ ഓടിയും കൊഴഞ്ഞും മറിഞ്ഞുമൊക്കെ ആഘോഷം നടത്തുമ്പോ അവരോടൊപ്പം പാട്ടിനു ചുവടുവെക്കുന്ന വിദേശികളായ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ഒരു സങ്കടം തോന്നുന്നില്ല ഇത് കേൾക്കുമ്പോ നമ്മളൊക്കെ സുന്നികളല്ലേ നമ്മളൊക്കെ സുന്നികളല്ലേ ചിന്തിച്ചു നോക്ക് ഇത് നമ്മുടെ നായകന്റെ പേരിലുള്ള നിബിദിനാഘോഷമാണോ വളരെ കൃത്യമായി മഹല് സംവിധാനങ്ങൾ ഇതിനെതിരെ തീരുമാനമെടുത്തില്ലെങ്കിൽ മഹല്ലേ കഴിയൂ മഹല്ല ഭാരവാഹികൾ ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പരിപാലന സമിതി ഭാരവാഹികൾ വളരെ കൃത്യമായി ഇതിനെതിരെ നടപടിയെടുത്ത് നിബിദിനാഘോഷങ്ങൾക്കൊക്കെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ട് ആഘോഷങ്ങൾ അനിസ്ലാമികമാക്കാതിരുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ആഘോഷങ്ങൾ വെറും ഓണാഘോഷം പോലെയും മറ്റ് ആഘോഷങ്ങൾ പോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങിപ്പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഒരു ഉദാഹരണം ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം തൊണ്ണൂറ് എൺപതും വയസ്സായ ഉമ്മാമ്മമാര് അത് മലപ്പുറത്താന്ന് തോന്നുന്നു അതിൽ കൂടെ കടുത്തതാ വലിയ പാട്ടിട്ടിട്ട് ചെറുപ്പക്കാരെങ്ങനെ ആടുമ്പോ എൺപത് എൺപത്തഞ്ചു വയസ്സുള്ള കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ഉമ്മാമ്മമാര് എന്നിട്ട് കൊണ്ട് ചാടുക അവരുടെ അലിക്കത്തൊക്കെ കിടന്ന് ആടുക കാവലിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണല്ലോ അങ്ങോട്ട് ആടുക ഇത് ആരാണ് ഈ ആറ്റുന്നത് ഞാൻ ചോദിക്ക ഈ ഉമ്മാമമാർക്കൊന്നും മക്കളില്ലേ ഈ ഉമ്മാമമാർക്കൊന്നും ഭർത്താക്കന്മാരൊരു പക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാകാം ഈ ഉമ്മാമ്മമാര് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുകളില്ലേ ഗൗരവത്തോടു കൂടി ഞാൻ ചോദിക്കാൻ സങ്കടം തോന്നിപ്പോവാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഒരുപാട് നീട്ടിപ്പരത്ത് ഞാൻ പറയുന്നില്ല ഈ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് അല്പം ബുദ്ധിമുട്ടാണ് ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ബാധ്യതയാണ് ഈ മാർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ നയന്റി പെർസെന്റ് സാഹചര്യങ്ങളും പ്രതികൂലമാകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തെ പറ്റിയാണ് അന്ന് തിരുനബി സല്ല അലൈഹി സ്വല്ലാം പറഞ്ഞത് ഇന്ന് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ തീക്കട്ടയിൽ പിടിക്കുന്ന അത്രയും ബുദ്ധിമുട്ടുണ്ട് എന്ന് അല്ലേ ഞാൻ ഇനി ദീനനുസരിച്ച് ജീവിക്കോളൂ എന്നൊരു വാശിയുണ്ടെങ്കിൽ മറ്റൊരു റിവായത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഒരു നാട്ടിൽ നിന്നെടുത്ത നാട്ടിലേക്ക് അവൻ ഓടി ഒളിക്കേണ്ടി വരുന്ന കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു നാട്ടിൽ നിന്ന് തന്റെ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് നാടുകളിലേക്ക് പോകേണ്ടി വരുമെന്ന് തിരുനബി സല്ലാഹു അലി വസ്ല്ലം പഠിപ്പിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ദീനിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അലഹമില്ല നമ്മൾ കൃതാർത്ഥരാണ് നമുക്ക് എന്തായിരുന്നാലും മീമാം കിട്ടി നമ്മൾ മുസ്ലിമീങ്ങളാണ് മോമിനിയങ്ങളാണ് ഇനി ഇതിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം അതിന് നമ്മൾ എന്തു വേണം അതാണ് ഇന്നത്തെ വിഷയം അതാണ് ഇന്നത്തെ വിഷയം ഈ ഖബർ പറഞ്ഞ് നമുക്ക് മതിയാവാറായില്ലേ ഖബർ പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം കാരണം കുറെ നേരം എങ്ങനെ ഇരിക്കാം ഫാത്തിമയുടെ മരണോ ഖദീജ ബി വിയുടെ മരണോ ആയിഷ ബീവിയുടെ ജനനവും ജുവൈ അല്ലാഹുവിന്റെ രോഗവും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണ് എത്ര നാൾ ഇങ്ങനെ സുഖിക്കും കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ ഈമാൻ തകർന്നു പോകാതിരിക്കാനുള്ള വിഷയമല്ലേ ഇപ്പൊ പഠിക്കേണ്ടത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരുണ്യത്തിൻറെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് അൽ ഖാബിലു അലാ ദീനിഹി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് മതബോധത്തോടെ ജീവിക്കാന് കഴിയുക എന്നുള്ളത് കൽക്കാബിലി അലാജം ഒരു തീക്കട്ട എടുക്കുന്ന അത്രയും ഭീപൽസതയാണ് ഭീകരമാണ് എന്ന് പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് എനിക്ക് ആമുഖമായി എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ആമുഖമെന്നോണം പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങളെ അല്ലാഹു ആദരിച്ചിരിക്കുകയാ വർഷം ദീനിന്റെ പ്രബോധനം ആ നടത്തിയോഹിന ശരീരത്തോട് ഒട്ടിക്കിടന്ന ആ പ്രവാചകന്റെ ചുടുനിശ്വാസം നിശ്വാസം ഏറ്റുവാങ്ങിയ ആ പ്രവാചകന്റെ മാറിടത്തിന്റെ സുഗന്ധം ഏറ്റുവാങ്ങിയ ആ പ്രവാചകന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ പ്രിയപ്പെട്ട ഭാര്യ ആ ഭാര്യക്ക് കിട്ടാത്ത അമൂല്യമായ സ്വത്താണെന്റെ പ്രിയപ്പെട്ട മണ്ണൻ പെങ്ങളെ മണ്ണൻചേരി ചോദിക്കാന നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾക്ക് അല്ലാഹു തന്ന ഹിദായത്ത് ഈമാൻ റൂഹ് നബിയുടേയും ലോത്ത് നബിയുടേയും പ്രിയപ്പെട്ട ഭാര്യമാർ കല്ല കൊടുക്കാത്ത ഈമാനാ നിസാരമാണെന്ന കരുതിയോ പെങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് തന്ന സുന്ദരമായ ഹിദായത്ത് അല്ലാഹു അത്രയും ആദരിച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്ന പുണ്യമായ সম্মാനമാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന മനുഷ്യനാഗരികതയുടെ പ്രപിതാമഹനെ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി പ്രിയപ്പെട്ട കൊ കൊടുക്കാത്ത മരണാസന്നനായി കിടക്കുന്ന പുണ്യഭൂമാന്റെ അബുതന് അല്ലാഹുവിന്റെ റസോല് ഒരുപാട് ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അവസാന നിമിഷം വരെ അള്ളാഹു കൊടുക്കാത്ത മഹത്തായ ഹിതായിട്ടാണ് മണ്ണൻചേരിക്കാരാ അല്ലാഹു എനിക്കും നിങ്ങൾക്ക് നൽകിയത് അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട ആസിയ ഇഷ്ടപ്പെട്ടവരുടെ ഭർത്താവിന് കൊടുക്കാത്ത എനിക്കും നിങ്ങൾക്കും തന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജീവിക്കാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച പരിശുദ്ധമായ ഈമാൻ ഇസ്ലാം ആ ഈമാനും ഇസ്ലാമും ഹിതായത്തും കളഞ്ഞു കുളിക്കാതെ അത് കൈവെള്ളയിൽ ഒരു വൈഡൂരിയ കല്ല് പോലെ ഒരു മരതകമുറ്റുപോലെ മാണിക്യല് പോലെ കാപ്പു സൂക്ഷിക്കാൻ ും നിങ്ങളൊക്കെ കഴിയേണ്ട കാലമാണ് പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ ചോദിച്ച നബിയെ ഒരു വാചകം എന്നെ പഠിപ്പിക്കണം ആ വാചകം മറ്റാരോടും എനിക്ക് ചോദിക്കേണ്ടി വരുത് അത് ദീനിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും ജാമ്യായ എല്ലാം ഉത്കൊണ്ടയായ ആശയസമ്പന്നമായ ആശയസമ്പുട്ടമായൊരു വാചകമാകണമെന്ന് പറയുമ്പോൾ അള്ളാന്ന് പറഞ്ഞത് ഞാനൊരു മോമിനാണെന്ന് പറയുക മാത്രമല്ല നിൽക്കണേ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ഞാൻ ആദ്യം ആയിട്ട് ഞാൻ ഒന്ന് വിശദീകരിക്കട്ടെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുവോ ഇന്നത്തെ രാത്രി നമ്മുടെ ഈമാന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള രാത്രിയാകണം ഇന്നത്തെ പാതിരാത്രിയോട് അടുക്കുന്ന ഈ സമയം നമ്മുടെ ഈമാനിന്റെ സുരക്ഷിതത്വത്തിന് കാരണമാകണേ സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നമുക്ക് പൂത്തുലയാനൊരു ഈമാനു വേണം ആ ഈമാൻ അടിയുറച്ച ഈമാനാകണം അതിന് പറയുന്ന അള്ളാന്റെ വിശുദ്ധമായ കുർആാനിൽ ആയിട്ടുണ്ട് ഏതാണെന്നറിയോ ഇന്നല്ലോ റബ്ബു അല്ലാ എന്റെ നാഥൻ അല്ലാഹുവാണി എന്ന് പറയുന്ന ഒരാള് എന്റെ നാഥൻ അല്ലാഹുവാണി എന്ന് പറയുന്ന ആണായാലോ പെണ്ണായാലോ പണ്ഡിതനായാലോ പാമര ായാലും കുബേരനായാലും കുചേരനായാലും അടിമയായാലും ഉടമയായാലും തൊഴിലാളിയായാലും മുതലാളിയായാലും കറുത്തവനായാലും എന്റെ സംരക്ഷകൻ അല്ലാഹു ആണ് എന്റെ സംഹാരകൻ അല്ലാഹുവാണ് എന്റെ എല്ലാം എന്റെ പടച്ചവനാണ് എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം എന്റെ റബ്ബിന്റെ കയ്യിലാണ് എന്റെ സമ്പത്തിന്റെ ഉടമസ്ഥൻ എന്റെ അല്ലാഹുവാണ് എന്റെ വാരിയെല്ലാം

അവസാനം മരിക്കേണ്ടി വന്നാൽ ഏതെങ്കിലും ആശുപത്രിയുടെ തീവ്ര പരിശരണ വിഭാഗത്തിനകത്ത് നീ കിടന്നു മരിക്കേണ്ടി വന്നാലും സമയത്തെ നിന്റെ വീട്ടിനകത്ത് മലക്ക് വരും മോളെ നിന്റെ വീട്ടിന്റെ അകത്തളങ്ങളിൽ മല ആയിക്കറ്റുകൾ വരും പ്രിയപ്പെട്ട പെങ്ങന്മാരെ ീടാണ് കോൺക്രീറ്റ് വീടായാലും ഏത് വീടാണെങ്കിലും ചെറ്റ കൂരയാണെങ്കിലും നിന്റെ വീടിന്റെ കത്ത് മലയാളിക്കട്ടുകൾ മരണാസന്നനാകുമ്പോ കടന്നു വരും അല്ലെങ്കിൽ ദേശീയപാതയിലെ കടന്നു വരും അല്ലെങ്കിൽ കടന്നു വരും എവിടെയാണോ നീ മരിക്കാൻ കിടക്കുന്നത് അതറിയില്ലല്ലോ എവിടെയാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ലേ അറിയൂട്ട് എവിടെയാണ് മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ ആ മരണ നാകുന്ന സമയത്ത് നിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ മാലാകമാരെ കടന്നു വരും എന്നിട്ട് എന്താണ് നിന്നോട് പറയുന്നതെന്നറിയോ ഇതാർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഒരാളൊറ്റയ്ക്ക് മദ്രസ വെച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നതല്ല ഒരാളൊറ്റയ്ക്ക് ഒരു പള്ളി വെച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നതല്ല ഒരാളൊരു പെൺകുട്ടിയുടെ മങ്ങല്യം കഴിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നതല്ല പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്നതല്ല പിന്നെയോ ആരുടെ മുന്നിലും എന്റെ അള്ളാഹുവാണെന്റെ നാഥൻ എന്ന് വിളിച്ചു പറയുന്നവന് എന്റെ അള്ളാഹു സംരക്ഷകൻ എന്നെ പണമല്ല നിയന്ത്രിക്കുന്നത് എന്നെ പദവിയല്ല നിയന്ത്രിക്കുന്നത് എന്നെ അധികാരമല്ലാ എന്റെ പണച്ചവനാണ് എന്നെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നതോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരാൾക്ക് മരണാസന്നനാകുമ്പോ അവന്റെ അടുക്കൽ മലായിക്കറ്റകൾ കടന്നു വന്നിട്ട് പറയുന്നത് എന്തെന്നറിയോ അല്ലാ ത നിങ്ങൾ ഭയപ്പെടരു ദുഃഖിക്കരുത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാ ഇതാരോടാണ് പറയുന്നതും മണ്ണഞ്ചേരിയിലെ പ്രിയപ്പെട്ട പെങ്ങളെ പറയുന്നത് നമ്മളോടാ നമ്മൾ ചെയ്യേണ്ടതെന്താണ് ഈ മാനിൽ അടിയുറച്ചു നിൽക്കുന്ന ആയതാത്ത മോമിനിങ്ങളായി

ന്ദകരം ഒരു ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഹൃദയം ഇന്ന് വരെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത കൈകൊണ്ടു തൊട്ടാൽ മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് അതിനിൻ്റെതാണ് ഈ സ്വർഗം നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയാ നമ്മൾ മരിക്കാൻ കിടക്കുന്ന സ്ഥലത്ത് മലായിരിക്കട്ടകളെ കടന്നു വരുമെന്ന് ഇന്നേവരെ കളവ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തമാകുന്ന വിശുദ്ധ വിശുദ്ധ ലോകം വിമോചന സരണിയായ ആ ർആറിന്റെ ആയ തോന്നിയിട്ട് നമ്മെ ഉൽബുദ്ധരാക്കുകയാ ചില്ലറ കാര്യമാണോ സഹോദരങ്ങളെ നമ്മൾ മരിക്കാൻ നേരത്ത് നമ്മുടെ വീട്ടിന്റെ ആ നാല് ഭാഗത്തിന് ആരൊക്കെ വന്നിട്ടും കാര്യമില്ല അള്ളാന്റെ റഹ്മത്തിന്റെ മലായിക്കെട്ടുകൾ വന്നാൽ നമ്മൾ ധന്യരായി അള്ളാഹു ഭാഗ്യം തരട്ടെ ഉറക്കം വരുന്ന ആ മീനങ്ങ് പറഞ്ഞോളി അലഹദില്ല അള്ളാഹു നമുക്ക് മരിക്കുന്ന നേരം മലായിക്കത്തുകളുടെ ആ ഒരു സാന്നിധ്യം വലയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അനുസരിച്ച് ആ ഇമാനും ഇസ്ലാമും ഹിതായത്തും കളഞ്ഞു കുളിക്കാൻ അത് കൈവെള്ളയിൽ ഒരു വൈഡൂരിയ കല്ല് പോലെ ഒരു മരതകമുട്ടുപോലെ മാണിക്യക്കല്ല് പോലെ കാപ്പ് സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്ക് കഴിയേണ്ട കാലമാണ് പ്രിയ

പറഞ്ഞു ഈ വിഷയത്തെ അങ്ങയോട് ഇനി ആരും ചോദിക്കാൻ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ട ആവശ്യം വരരുത് അത്രയും ഏറ്റവും ഉൾക്കൊള്ളുന്നതായ മനിയായ ഒരു കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരുവോബേ ഒരു സഹാബിയായ ഒരു സതീർത്തിനായ ഒരു പ്രിയപ്പെട്ട സെഹാവ് ആരംഭപ

ആ സമയത്തെന്താണ് റിസോർ പറഞ്ഞതെന്നറിയോ അവിടത്തെയുടെ പുഞ്ചം പകപ്പോ ചുണ്ടനെ കിട്ടുകയാണ് ഓ പ്രിയപ്പെട്ട നീ പറയണം ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് എനിക്കല്ലാഹുവിനോട് വല്ലാത്ത വിശ്വാസമാണെന്ന് എന്റെ കൊണ്ട് മൂടപ്പെട്ട കിടയാതരാളങ്ങളിൽ എന്റെ പടച്ചവനോടെ സൃഷ്ടാവിനോട് എന്റെ സംരക്ഷകനോട് എന്റെ സംഹാരകനോട് എനിക്ക് വല്ലാത്ത വിശ്വാസം ധൈര്യമായി പറയുമോ പ്രിയപ്പെട്ട ശേഷം ആ ഈ മാനിൽ അടിയുറച്ച് നിൽക്കുകയും വേണം ആ ഈമാനിൽ അടിയുറച്ച് നിൽക്കുകയും വേണം ഈ ഒരു വാക്കാണ് റിസൂർ ഉള്ള നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട സതീർത്തി വേണ്ടി പറഞ്ഞത് അല്ല ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വാസിയാണെന്ന് എവിടെയും നിങ്ങൾ നിങ്ങൾ എന്നിട്ട് അടിയുറച്ച് നിൽക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് ഏറ്റവും വലിയ പ്രയാസമേതെന്ന് അറിയോ ആർക്ക് വേണോ പറയാ ഞാനൊരു ഞാനൊരു വിശ്വാസിയാണെന്ന് ആരുടെ മുന്നിൽ നമുക്ക് ധൈര്യമായി പറയാ ഞാനൊരു മുസ്ലിമാണ് വിളിച്ചു പറയാ പക്ഷെ അടിയൊറച്ച് നിൽക്കാനാണ് ബുദ്ധിമുട്ട് നിൽക്കുന്ന പ്രയാസമാണ് അതുകൊണ്ടാണ് തിരുനബി പറഞ്ഞത് വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാം നീ വയ്യത് സുമസ്തും അടിയുറച്ചു നിൽക്കാൻ നിനക്ക് കഴിയണോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അല്ലാഹു നമ്മുടെ തന്ന കൈവെള്ള ോ അവനോടുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും നല്ല വിശ്വാസം ഉണ്ടല്ലോ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് ഒരു തീ കണലെടുത്ത് കയ്യിൽ വെക്കുന്ന അപ്പറയും ഭീകരമാണ് അപ്പറയും ഭീപത്സരാണ് അള്ളാഹുവിന്റെ അതിനനുസരിച്ച് ജീവിക്കേണ്ടത് എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനെ പഠിപ്പിച്ചത് ചേർത്തു വായിക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് അലഹമില്ല ഒരു വിശ്വാസിയാക്കി എന്നുള്ളതല്ലേ ലോകത്തെ ഏറ്റവും വലിയ നിയമത്ത് കയ്യും കാലം ചലിക്കാനും നല്ല ഭാര്യയെ കിട്ടാനും ഒരുപാട് സ്നേഹമുള്ള മക്കളെ കിട്ടാനും ഒക്കെ ഭാഗ്യം വേണം പക്ഷെ ആ ഭാഗ്യത്തിനപ്പുറത്ത് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിയമത്തുകളിൽ ഒന്ന് നമ്മൾ കറകളഞ്ഞ വിശ്വാസിയായി എന്നുള്ളതാണ് എന്നുള്ളതാണ് ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് അല്ലേ